കോളേജിൽ ക്രിസ്തുമസ് ആഘോഷിച്ച 52 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. മലപ്പുറം ദീൻ പോളിടെക്നിക്കാണ് കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ച 52 വിദ്യാർത്ഥികളെ 3 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ക്രിസ്തുമസ് ആഘോഷിച്ചതിനല്ല, മറിച്ച് അനുവാദമില്ലാതെ ക്യാമ്പസിനുള്ളിൽ ആഘോഷം നടത്തിയതിനാണ് നടപടിയെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ബുധനാഴ്ച ക്യാമ്പസിൽ നടന്ന സംഭവത്തെപ്പറ്റി വിദ്യാർത്ഥികളുടെ വിശദീകരണം ഇങ്ങനെ. ഉച്ചഭക്ഷണ സമയത്ത് കേക്ക് മുറിച്ച് ആഘോഷിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ കേക്ക് മുറിക്കുമ്പോഴേക്കും ഇടവേള കഴിഞ്ഞ് അധ്യാപകൻ ക്ലാസ് എടുക്കാനെത്തി. ക്ലാസ് മുറിയിൽ കേക്ക് മുറിക്കാൻ അധ്യാപകൻ സമ്മതിച്ചില്ല. തുടർന്ന് അധ്യാപകന്റെ അനുമതിയോടെ ക്യാമ്പസിന് പുറത്തുപോയി കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. പക്ഷേ അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് കുട്ടികൾ പറയുന്നു. സസ്പെൻഡ് ചെയ്ത വിവരം പറഞ്ഞത് ക്ലാസ് വിട്ട ശേഷം വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെ സുഹൃത്തുക്കൾ പറഞ്ഞു, നോട്ടീസ് കംപ്ലീറ്റ് എല്ലായിടത്തും വായിച്ചു, നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 3 ആഴ്ചത്തേക്ക് എന്നാണ് പറഞ്ഞത്. റിക്വസ്റ്റ് കൊടുത്തപ്പോൾ എന്നോട് സുരേഷ് സാറ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്റ്റുഡൻസ് ടീമുണ്ട്, സാറ് പറഞ്ഞത് മാനേജ്മെൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്, ഈ ക്രിസ്ത്യ എന്താ നമുക്ക് നമ്മൾ എന്തിനാണ് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തിനാണെന്നാണ് മാനേജ്മെൻറ്റ് ചോദിച്ചതെന്ന് സുരേഷ് സാർ മാനേജ്മെൻറ്റാണ് ചോദിച്ചതെന്ന് സുരേഷ് സാർ എന്നോട് പറഞ്ഞു. തുടർന്ന് കുട്ടികൾ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് എത്തിയ ശേഷമാണ് ഇവരുടെ ബാഗും മറ്റും ക്ലാസ്സിൽ നിന്നെടുത്തത്. കുട്ടികളുടെ സസ്പെൻഷനെ പറ്റി മാനേജ്മെന്റ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത് ഇങ്ങനെ. ഈ ക്രിസ്മസ് ആഘോഷിച്ചതിനാണോ സസ്പെൻഡ് ചെയ്തത്? ക്രിസ്മസ് ആഘോഷമല്ല, ആരും പെർമിഷൻ വാങ്ങിച്ചതൊന്നും വാങ്ങിച്ചില്ല. ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ വെച്ച് മുറിക്കണം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പറ്റില്ല, പ്രിൻസിപ്പൽ പെർമിഷൻ വാങ്ങിച്ചു വന്നാൽ ചെയ്തുകൂടെയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പുറത്തുപോയി പെർമിഷൻ ഇറങ്ങിപ്പോയി. അത്ര തന്നെ. കാന്തപുരം AP വിഭാഗക്കാരുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാതിൻ പോളിടെക്നിക്. ക്യാമ്പസിനുള്ളിൽ നടന്ന കാര്യമായതിനാൽ സംഭവത്തിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന നിലപാടിലാണ് പോലീസും. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.